ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹാംബർഗിലെ ഒരു ക്ലെറ്റർ വാൾഡിലാണ്. ക്ലെറ്റർ വാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈംബിംഗ് ഒരു പാർക്കാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ റോക്ക് ക്ലൈംബിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ, ഇവിടെ റോക്ക് അല്ല, മരത്തിന് മേളിലാണ് നമ്മൾ ക്ലൈംബ് ചെയ്യാൻ പോകുന്നത്. അതായത് മരം കയറാനാണ് ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഹാംബർഗിൻ്റെ നോർത്തിലാണ് ഈ ഒരു സ്ഥലം. ക്ലെറ്റർ വാൾഡ് ഹാംബർഗ് എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ കാടിനകത്ത് കുറേ മരങ്ങളുണ്ട്. അപ്പോൾ മരങ്ങളിൽ അവരിങ്ങനെ ഓരോ ഇങ്ങനെ ക്ലൈംബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ, റോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെ ക്ലെറ്ററിങ്ങിന് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിന് എനിക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാട്ടോ. എനിക്ക് ഞാൻ അങ്ങനെ ഒരു അഡ്വഞ്ചർ ഒന്നും പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ടുണ്ട് സിമി ചിൻഡു, അവരാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ സിമിയാണ് ഇതിൻ്റെ ടൂർ കോർഡിനേറ്റർ, ഇത് അതെ ടൂർ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഈ 7 പേരായിട്ടാണ് നമ്മൾ ക്ലെറ്ററിങ്ങിന് പോകുന്നത്. ഹലോ, ഇവിടെ നമുക്കുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒപ്പം ഇവിടുത്തെ കുറേ കാര്യങ്ങൾ വായിച്ചു നോക്കാനും പറയുന്നുണ്ട്. നമുക്കിത് മാസ്ക്, പക്ഷേ ഗ്ലൗസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കണം. ഇവിടെ അവരെടുത്തരാന്ന് പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഇവരുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ ഒന്ന് ചോദിക്കാം. നമുക്കിപ്പോൾ ഇവിടെ എത്ര ലെവലാണ് ഉള്ളത്? 8 ലെവലാണുള്ളത്. ഇതിൽ എല്ലാ ലെവലും കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആരൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് 7-8 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, മിനിമം 5 to 160. ഓക്കെ, അപ്പോൾ 5. നോ, ഞാൻ മാക്സിമം 3 നോക്കും. ഓക്കെ, ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഒരു മിനിമം 3 ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാനും 3 ആണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ 8-9 ഉണ്ടെങ്കിൽ 9 ചെയ്യും. ഓക്കെ, 9ഉം 10ഉം ഒക്കെ ചെയ്യും. ഞാൻ 2 കംപ്ലീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്തോ എന്ന് ഞാൻ പറയാം. നമ്മളിവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ അതിൻ്റെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ അകത്ത് കയറി. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൊക്കെ 8 ലെവലിൽ, അത് ആ മുകളിൽ കാണുന്നൊക്കെ 8-ാമത്തെ ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് പേരിവിടെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പിള്ളേരും ഒട്ട് ഒരുപാട് പേരിങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ, ഈ മരത്തിൻ്റെയൊക്കെ മുകളിൽ കാണുന്നില്ലേ, അവരെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മളെ ലോക്ക് ചെയ്തിടണം എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ ഡ്രസ്സിലുള്ള സാധനം ഉണ്ട്. അപ്പോൾ ഇതിലെ നമ്മളിനി പോയാൽ മതി. ഇളകി വരുമോ ഇടയ്ക്ക് വെച്ച്? അങ്ങനെ വരത്തില്ലാന്നാ അവർ പറഞ്ഞത്. ആണോ? അങ്ങനെ വരത്തില്ലാന്നോ? ഒരിക്കലും വരത്തില്ലാന്നാ. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതാണല്ലേ വണ്ടി. അതെ, എന്ത് ചെയ്താലും താഴെ വീഴത്തില്ല. ഇനിയിപ്പോ ഇതൊക്കെ മറ്റേ ബാഗിലോട്ട് നോക്കിക്കോ, കുറച്ചുകൂടെ പോണ. അതാ അത് തന്നെ വരില്ലേ, വീഴത്തില്ല വീഴത്തില്ല. ഇങ്ങോട്ട് നോക്കി വല്ലതും പറയുന്നോ? ആണോ?
ഞാൻ നടന്നു പോവെന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഇപ്പൊ ഏതില് വെയിറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാലിങ്ങനെ പൊക്കിയിട്ടൊന്ന് മാറ്റിയേ. കറന്റ് പറ്റും വീഴത്തില്ല. ആ വ്ലോഗിനി എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു കയറി തൊങ്ങിയുള്ള പ്രകടനം? കംപ്ലീറ്റ് ഞാൻ വിചാരിച്ചതല്ല, ഞാൻ ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു, അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകും തോറും കുറച്ച് കോംപ്ലക്സ് ആണ്. ഒരു 7-8 അടി താഴ്ചയുണ്ട്. 8 അടി വെള്ളം താഴ്ചയുണ്ട്. ഓ, അത് കുറച്ചുകൂടെ ആട്ടം ഉണ്ടല്ലേ. ദൈവമേ, അവിടെ ഇതില്ല കേട്ടോ, മറ്റേ അടുത്തല്ല ഇതുണ്ടായിരുന്നു. ഓ, ആ റോപ്പി പിടിച്ച് മാത്രമാണോ പോകണ്ടേ ഇവിടെ? ഇത് കഴിഞ്ഞാൽ അവിടെ റോപ്പേ ഇല്ല. അടിപൊളി. ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് ഇതാണ്. പക്ഷെ ഇത് കുറച്ച് സിമ്പിളാന്ന് തോന്നണോ? ഐശ്വര്യ നല്ല കൂളായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. നമ്മൾ 4 എണ്ണം എന്തോ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? 4 ഒബ്സ്റ്റക്കിൾ കഴിഞ്ഞു. നമ്മളങ്ങനെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആക്കുവാണ്. അതേ ഐശ്വര്യയാണ് ഇത് ഫ്രണ്ടിൽ പോകുന്നത്. ഇതൊരു ചെറിയൊരു സിപ്പ് ലൈൻ ട്രെക്കിംഗ് പോലെ നമ്മൾ താഴേക്ക് പോവുകയാണ് ചെയ്യണത്. സിമ്മിയും ചിന്തുവും ബിപിനും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. യാ, നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചല്ല, എവിടെയും ബോധം കെട്ടി വീഴുന്ന തന്നെ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു, ഇനി 2 കയറാൻ പോവാണ്. ഇവിടെ ഒരാൾ സ്റ്റക്കായി നിൽക്കുകയാണ്, കാരണം അവിടെ രണ്ടു പേര് നിൽക്കുകയാണ്, അവിടെ ഒരാൾ വെയിറ്റ് നിൽക്കുകയാണ്. ഇനി ഐശ്വര്യയുടെ ടേൺ ആണ് ഇവിടെ നിന്ന് പോവാനുള്ളത്. പൊക്കോ പൊക്കോ, നടന്ന് നടന്ന് പൊക്കോ. ഇവരിത് 3rd ലെവലിലേക്ക് പോവാണ്. നമ്മൾ ഞാൻ സെക്കൻഡ് ലെവൽ കൊണ്ട് നിർത്തി. സൂപ്പർ, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടി എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ സ്റ്റെപ്പിൻ്റെ മേളിൽ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും എൻ്റെ കൈയും കല്ലൊക്കെ ഇങ്ങനെ വറച്ച് സൂചി കുത്തുന്ന ഒരു ഫീലൊക്കെ വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു.
നല്ല പേടിയുണ്ടായിരുന്നു വീഴുന്ന. പക്ഷെ ഇങ്ങനെ മൈൻഡിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ എന്തായാലും വീഴത്തില്ലല്ലോ, ഈ ഒരു ഹുക്ക് നമ്മൾ അതിൻ്റെ മേളിൽ തൂക്കിയിട്ടിട്ടാണ് നമ്മളിതിന് മുകളിൽ കിടന്ന് നടക്കുന്നത്. അപ്പോൾ വീണാലും തൂങ്ങിക്കിടക്കത്തേ ഉള്ളൂ. അങ്ങനെ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അതാണ് ആദ്യത്തെ ലെവലിൽ ഞാൻ കുറച്ച് സമയമെടുത്തത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സിപ്പ് ലൈൻ ട്രെക്കർ വെച്ചിട്ടാണ് താഴേക്ക് ചാടേണ്ടത്. അതാരും നമ്മളെ തള്ളി വിടത്തില്ല, നമ്മൾ തന്നെ ചാടണം. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി നിന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് വല്ലാത്തൊരു പേടി വന്നു. എന്തോ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുമോ എന്തൊക്കെയോ പോലെ തോന്നി. പക്ഷേ ഏതോ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ കാല് പതുക്കി ഒന്ന് പോകുമ്പോഴത്തേക്കും ഷൂ എന്ന് പറഞ്ഞ് താഴേക്ക് പോയി. അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല, ഈസി ആയിട്ട് നമുക്ക് താഴെ എത്താൻ പറ്റി. അതിലെവിടെയോ കയറ് പൊട്ടാറായിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. പേടിപ്പിക്കണ്ട. ആണോ അവിടെ എല്ലാം ഓക്കെ ആണോ? ഇല്ല അങ്ങോട്ടും ഇനി ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു തരുവാ. കിടുവാണല്ലോ അത്. അത് ഓരോ ഓരോ ഊഞ്ഞാല് കയറിയാണ് കയറി വരുന്നത്. സിപ്പ് ലൈനിന്റെ എക്സിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ, സ്റ്റെപ്പ് ഇറങ്ങിയാന്ന് എക്സിറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ലെവല്? ഇറങ്ങി വന്നത് വളരെ ഈസിയായിരുന്നു, കാരണം സ്റ്റെപ്പ് അല്ലേ. പെട്ടെന്നൊന്നും ഇത്, പക്ഷേ ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നോ? എളുപ്പം. ആ കൈ വലിയ ഒരു ഇതുണ്ടായിരുന്നു. വലിയല്ല, ഇതിന് കൂടുതലും കൈ ബാലൻസ് ചെയ്യില്ലായിരുന്നില്ലേ? ആ ഇതിനകത്ത് പിടിച്ചിട്ട് വരുന്നു. അങ്ങനെ കുറെ നേരം തൂങ്ങിക്കുമ്പോ കൈ കിട്ടില്ല ഇവിടെ. ഇപ്പൊ ശരി. അയ്യോ, കയറിലായിരുന്നു കയറണ്ട, പക്ഷെ കുഴപ്പമില്ല, വെയിറ്റ് ഇല്ലാത്ത ആളായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി അങ്ങ് എടുത്തോ. വലിക്കല്ലേ, അവള് അവിടെ എത്തിയിട്ട് അവള് അതിന്റെ കൂടെ നടക്കണ. അത് ടക് ടക് എന്ന് അടിക്കുന്നുണ്ടല്ലേ. യേ, ഓ കറക്റ്റ് ലാൻഡിങ്ങാണല്ലോ. ഓ അപ്പോഴേ കയറങ്ങ് വിട്ടാ മതിയല്ലേ കുരുങ്ങാതിരിക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അതെ അതെ, ചോര പൊടിഞ്ഞു. അപ്പോ നല്ല അടിപൊളിയായിരുന്നു. ആദ്യം ഞാൻ കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ രസമായി.
അവര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാന്നേ ഉള്ളൂ. ആ അവസാനായതുകൊണ്ട് ആൾക്കാരും ഇല്ലായിരുന്നല്ലോ, നമ്മള് മാത്രല്ലേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തിരക്കും ഇല്ലായിരുന്നു. അപ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ശരിക്കും ഫൺ ആക്ടിവിറ്റിയാണ്. എനിക്ക് ഹൈറ്റ് പേടിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് അത്യാവശ്യം ഹാപ്പി ആയിട്ട് തന്നെ രണ്ട് ലെവല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അതായിരുന്നു എന്റെ ഗോൾ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.